ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9-ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ ജിംപ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പരിചയപ്പെടാം. അതിലെ ആദ്യ ഭാഗം ആദ്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ്, അതിലെ ഗ്രാഫിക്സ്, ഗ്രാഫിക്സിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അഥവാ ജിംപ് സോഫ്റ്റ്വെയർ തുറക്കുന്നു. സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു ടൂൾ ബോക്സ്, ഒരു ക്യാൻവാസിന് വേണ്ടിയിട്ടുള്ളൊരു ജാലകം, അതുപോലെ തന്നെ ഒരു ലെയർ ബോക്സ്, ഈ മൂന്ന് ബോക്സുകൾ ഉണ്ടാവും. അഥവാ ഈ മൂന്ന് ബോക്സുകൾ ഇല്ല എങ്കിൽ കൺട്രോൾ ബി, കൺട്രോൾ എൽ എന്നീ കീകൾ ഉപയോഗിച്ച് നമുക്ക് ടൂൾ ബോക്സും ലെയർ ബോക്സും ആക്റ്റീവ് ആക്കാവുന്നതാണ്. കൺട്രോൾ ബിയും കൺട്രോൾ എല്ലും, ലെയർ ബോക്സിന് വേണ്ടി കൺട്രോൾ എല്ലും ടൂൾ ബോക്സിന് വേണ്ടി കൺട്രോൾ ബിയും ഉപയോഗിക്കുക. അപ്പോൾ ഇനി ആദ്യമായിട്ട് നമ്മൾ ഒരു പുതിയ ഫയൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫയൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഈ ഫയൽ ന്യൂ ഓപ്ഷനിൽ ആദ്യമായിട്ട് നമുക്ക് ഏത് സൈസിലുള്ള ഒരു ഫയലാണ് വേണ്ടതെന്നുള്ള ഒരു ജാലകമാണ് വന്നിട്ടുള്ളത്. ഇവിടെ ടെംപ്ലേറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെംപ്ലേറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒന്നിലധികം ടെംപ്ലേറ്റുകൾ, ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് A3 A4 നമുക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. അതൊരു മാർഗം. അതല്ല എങ്കിൽ ഇമേജിന് നമുക്ക് ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ സാധിക്കും. അത് പിക്സലിൽ വേണമെങ്കിൽ പിക്സലിൽ കൊടുക്കാം, ഇഞ്ചസായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, മില്ലിമീറ്റർ ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പായിട്ടും നമുക്ക് ക്യാൻവാസിനെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിലേതാണോ വേണ്ടത് ആ സൈസും, ആ പോർട്രേറ്റ് ആയിട്ടോ ആണോ ലാൻഡ്സ്കേപ്പായിട്ടാണോ ഏതാണോ വേണ്ടത് അത് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻവാസിന് നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ ബോക്സിൽ രണ്ട് ചതുരങ്ങൾ കാണാൻ പറ്റും. ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ടൂൾ എന്നാണ് പേര്. അപ്പോൾ അതിൽ ആദ്യം ഒരു ബ്ലാക്ക് ചതുരവും അതുപോലെ അതിൻ്റെ തൊട്ട് പിന്നിലായി ഒരു വെളുത്ത ചതുരവും കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ചതുരത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കളർ സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഒത്തിരി അധികം ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ഞാനിവിടെ നിന്നൊരു നീല കളർ സെലക്ട് ചെയ്യുന്നു. നീല കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇടതുവശത്തുള്ള ബോക്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസ് സൈൻ വരും. ഈ പ്ലസ് സൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കറൻ്റ് എന്ന ഭാഗത്ത്, കറൻ്റ് എന്ന് എഴുതിയേക്കുന്ന ഭാഗത്ത് നമുക്ക് കളർ വ്യത്യാസം വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഫിക്സ് ചെയ്യുക, ഓക്കെ നൽകുക. ഇപ്പോൾ ചതുരത്തിൻ്റെ നിറം നീലയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വെള്ള ചതുരത്തിൽ നമ്മൾ ഇതേപോലെ ഒരു കളർ ഫിക്സ് ചെയ്യുന്നു. കറൻ്റ് എന്ന ഭാഗത്ത് കളർ കാണാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ കളർ കിട്ടൂ. നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് രണ്ട് കളറുകളായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി രണ്ട് കളറുകളും ഏതാണ്ട് പകുതി പകുതിയോളം വരുന്ന രീതിയിൽ നമ്മളിതിനെ ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കൊടുക്കുകയാണ്. ബ്ലെൻഡ് ടൂളിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ക്യാൻവാസിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് രണ്ട് നിറമുള്ളതും എന്നാൽ രണ്ട് നിറം കൂടിച്ചേരുന്നതുമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിന് ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഗ്രേഡിയൻ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിലേക്ക് നമുക്കൊരു ചിത്രത്തെ കൊണ്ടുവരണം. അപ്പോൾ ആ ചിത്രത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്കൂൾ റിസോഴ്സസ് എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്. അപ്പോൾ അത് ഹോമിലായിരിക്കും സാധാരണ കാണുക. അപ്പോൾ ഞാനിവിടെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡർ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സ്കൂൾ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറുണ്ട്. അതിലെ സ്റ്റാൻഡേർഡ് 9 തുറക്കുന്നു. അതിൽ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ തുറക്കുന്നു. അതിനകത്ത് ലോഗോ PNG ഒന്നുകൂടെ പറയാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഹോമിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ എവിടെയാണോ റിസോഴ്സ് ഫോൾഡർ ഉള്ളത് അത് തുറക്കുക. അതിലെ സ്കൂൾ റിസോഴ്സസ്, സ്റ്റാൻഡേർഡ് 9, ഇമേജസ്, അതിൽ
ILO logo, PNG, preview of the preview. We will open this chitra. Now, we will open this background. Now, we will open this background. Now, we will open this toolbox. 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 നമുക്ക് അത് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളുണ്ട്. അപ്പോൾ ഇതിൽ ഇത് രണ്ട് കളർ മാത്രമേ ഈ ഇമേജിനുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ബൈ കളർ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം കളർ വെച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സെലക്ട് ബൈ കളർ എന്ന് പറയുന്ന ടൂള് ഉപയോഗിച്ച് നമുക്ക് ഇനി എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ആ സെലക്ട് ബൈ ടൂള് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ കളർ ഇപ്പം വെള്ള കളറാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ള കളറിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വെള്ള കളറുള്ള ഭാഗം മുഴുവൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കോപ്പിയോ കട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഈ വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട്. പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുമുണ്ട്. പേസ്റ്റ് ആസ് ന്യൂ ഇമേജ് ഓർ ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ ആദ്യം പേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജിനെ പുതിയ ലെയറായിട്ടാണ് വേണ്ടതെങ്കിൽ പേസ്റ്റ് ആസ് ന്യൂ ലെയർ വേണമെങ്കിലും കൊടുക്കാം. അതല്ല നമുക്ക് വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഇമേജ് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ലെയർ ബോക്സ് വന്ന മാറ്റം നോക്കുക. ഇവിടെ രണ്ട് ലെയറുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷനും ഉണ്ട്. എന്താ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ചിത്രം ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടില്ല, അത് അതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സെലക്ഷനെ ഇപ്പോൾ ഈ ചിത്രത്തെ നമുക്ക് ഈ പേജിൽ എവിടെ വേണമെങ്കിലും നീക്കി വെക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ മൂവ് ടൂൾ എടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ മൂവ് ടൂൾ ഉണ്ട് ടൂൾ ബോക്സിൽ. ആ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിത്രത്തിൽ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കറക്റ്റായിട്ട് ആ ചിത്രത്തിൽ തന്നെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ആ ചിത്രത്തെ എവിടെയെങ്കിലും കൃത്യമായിട്ടൊരു പൊസിഷനിലേക്ക് മാറ്റി വെക്കുന്നു. വെക്കുമ്പോഴീ സെലക്ഷൻ പോയിട്ടില്ല. സെലക്ഷൻ പോകണമെങ്കിൽ ക്യാൻവാസിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ആ സെലക്ഷൻ ഫ്ലോട്ടിംഗ് സെലക്ഷൻ പോയി, ആ ചിത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഫിക്സായി. ഇപ്പോൾ ഇത് നമ്മൾ നീക്കി വെക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് തെറ്റുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇസഡ് അടിച്ചാൽ നമുക്കൊരു സ്റ്റെപ്പ് പിന്നോട്ട് പോകാൻ സാധിക്കും. വീണ്ടും കൺട്രോൾ ഇസഡ് അടിച്ചാൽ വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ പിന്നോട്ട് പോകാൻ സാധിക്കും. അതായത് എഡിറ്റ് അൺഡു ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് പകരമുള്ള എളുപ്പ വഴിയാണ് കൺട്രോൾ ഇസഡ് അടിക്കുക. കൺട്രോൾ ഇസഡ് അടിച്ചതിന് ശേഷം നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മൂവ് ചെയ്യിക്കുക. മൂവ് ചെയ്യിച്ചതിന് ശേഷം വീണ്ടും ഇത് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഇമേജ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് പുതിയൊരു ഇമേജാക്കി മാറ്റാം. സേവ് ചെയ്യാൻ ഫയൽ സേവാസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുക. സേവാസ് ഉപയോഗിക്കുമ്പോൾ ഇത് ഒരു PNG ഫയലായിട്ടായിരിക്കും, സോറി PNG അല്ല XEF ഫയലായിട്ടായിരിക്കും ഇത് സേവ് ആവുക. ഫയൽ സേവാസ് ഉപയോഗിക്കുമ്പോൾ ഇതൊരു XEF ഫയൽ അല്ലെങ്കിൽ GIMP ഫയലായിട്ടായിരിക്കും സേവ് ആവുക. അതിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പിന്നീട് അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് എക്സ്പോർട്ടേഴ്സ് ഉപയോഗിച്ച് ഇതിനെ PNG ഫയലാക്കി വേണമെങ്കിലും PNG ചിത്രമാക്കി വേണമെങ്കിലും നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ രണ്ട് മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ഫയലിനെ സൂക്ഷിച്ചു വെക്കാം. ഇനി ഇതോടൊപ്പം ഇവിടെ നമുക്കൊരു ലോഗോ കൂടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരണം എന്നുണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഫയൽ അതിനകത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ക്രിയേറ്റിൽ ലോഗോയിൽ ഞാനിപ്പം 3D ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനിലൂടെ ഉപയോഗിക്കാനുണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാം. 3D ഔട്ട്ലൈൻ ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ എന്താണ് ലോഗോയിൽ വരേണ്ടത്? അപ്പോൾ ആ ലോഗോയിൽ വരേണ്ടത് എന്താണോ അത് ആ ടെക്സ്റ്റ് ഇവിടെ GIMP എന്നുള്ളത് ഭാഗം മായ്ച്ച് നമുക്കവിടെ എന്താണോ ലോഗോ ആയി വരേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ ഫോണ്ടൊക്കെ മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഫോണ്ടോ പാറ്റേണോ ഒന്നും തൽക്കാലം മാറ്റുന്നില്ല. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്, സേവ് വാട്ടർ എന്ന് പറയുന്നൊരു ലോഗോ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ നേരത്തെ കൊണ്ടുവന്നതുപോലെ തന്നെ, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്കിതിനെ എന്ത് ചെയ്യാൻ സാധിക്കും, ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് കോപ്പി, വിൻഡോ മിനിമൈസ് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് പേസ്റ്റ് ആസ് ന്യൂ ലെയർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അതല്ല പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. പേസ്റ്റ് ആണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും സേവ് ആവുക, അതുകൊണ്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ആസ് ന്യൂ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അതൊരു ന്യൂ ലെയറായിട്ട് അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. സേവ് വാട്ടർ എന്നുള്ളത് വലിയ ഒരു അക്ഷരമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ടൂൾ എടുക്കുന്നു. സ്കെയിൽ ടൂളിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് മാർഗ്ഗങ്ങളിൽ കൂടെ സ്കെയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് വേണമെങ്കിലും ഇതിനെ ചെറുതാക്കാം, അതല്ല ഇവിടെ വിഡ്ത്തും ഹൈറ്റും നമ്മുടേതായ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് വേണമെങ്കിൽ നമുക്കിനെ സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ പൊസിഷൻ മാറ്റി വെക്കാൻ വേണ്ടി മൂവ് ടൂള് ഉപയോഗിക്കാം. മൂവ് ടൂൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ശരിയായി. നമ്മളിനി അതിനെ പുറത്ത് ക്യാൻവാസിൽ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതോടെ ഫിക്സ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ലെയറായിട്ട് ഇവിടെ നോക്കൂ, ബാക്ക്ഗ്രൗണ്ടും ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ലെയറായിട്ട് നമുക്കവിടെ സേവ് വാട്ടർ എന്നുള്ളത് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ലെയറുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒറ്റ ഇമേജായിട്ട് മാറും. ഫയൽ, എക്സ്പോർട്ടാസ്, ഇവിടെ നമ്മൾ ഒരു പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പം ഞാനിത് ഡെസ്ക്ടോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. പി എൻ ജി ഫോർമാറ്റാണ് എക്സ്പോർട്ട് കൊടുത്തതുകൊണ്ട് ഇത് പി എൻ ജി ഫോർമാറ്റിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ജെ പി ജി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഓൾറെഡി ഞാൻ അങ്ങനെ ഒന്നൊന്നും കൊടുത്ത ഒരു ഫയലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ പേരൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫയലുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഞാനതിനെ എക്സ്പോർട്ട് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് കളർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് വേണ്ട എന്ന് പറഞ്ഞാലും അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വരും. നമുക്ക് ചില സെലക്ഷനുകൾ നടത്തുമ്പോൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് വേണ്ടാത്ത, ഇപ്പോൾ ഒരു ഇമേജ് മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ആ വെട്ടിയെടുത്ത ഇമേജ് മാത്രം നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാതിരുന്നാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നോക്കാം. ഇതവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ചിത്രം. ഓക്കെ, ഇതൊരു പി എൻ ജി ഇമേജായിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള പോസ്റ്ററുകൾ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ സ്കൂൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ക്ലാസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉള്ള പോസ്റ്ററുകൾ ജിമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഐ ടി ടീച്ചറുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ ഐ ടി ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കുക. താങ്ക് യു.